കാഴ്ച നൽകുന്ന ഓർമ്മ. ചില കാഴ്ചകളൊക്കെ ചില ഓർമ്മകൾ സമ്മാനിക്കുന്നു, ഇനിയും ചില കാഴ്ചകൾ ചില കാഴ്ചപ്പാടുകളും. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19:1-10 വാക്യങ്ങൾ കാഴ്ചയിലായിരിക്കുന്ന സക്യൂസിനെ പരിചയപ്പെടുത്തുന്ന സുവിശേഷ ഭാഗം. സ്നേഹം നിറഞ്ഞവരെ, ഏതാണ്ട് ഒത്തിരി കാഴ്ചകളുടെ സമയമാണ് തിരുനാളുകളുടെ സമയം. ഒക്ടോബർ മാസം അവസാനത്തോടടുക്കുമ്പോൾ വിശുദ്ധ യൂദാത്ത ദിവസിൻ്റെ തിരുനാളുകൾ ചില പള്ളിയിലൊക്കെ ഉണ്ടാകും. എൻ്റെ പള്ളിയിൽ വിശുദ്ധ യൂദാത്ത ദിവസിൻ്റെ കൊടിയേറ്റത്തിൻ്റെ ആ ഒരു ദിവസം ഒരു കുഞ്ഞ് അവളങ്ങനെ കൊടിമരത്തിന് ചുറ്റുമായിട്ടിങ്ങനെ ഓടിക്കളിക്കുകയാണ്. ചെറിയ കാലും ചെറിയ നടത്തമൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞ്. കൊടിമരത്തിന് ചുറ്റും ഒത്തിരി ആളുകളിങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവളങ്ങനെ തൻ്റെ കാഴ്ചകളും കണ്ട് വളരെ സുന്ദരമായി നടക്കുന്നു. അവളുടെ അമ്മയും അമ്മൂമ്മയും കുഞ്ഞു ചേട്ടനും ചേച്ചിയും ഒക്കെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവളെ വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കി ഒരു കള്ളച്ചിരിയോടെ കുറച്ചുകൂടി വേഗതയിൽ ഓടാൻ ശ്രമിക്കുന്നൊരു കുഞ്ഞ്. അവളങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്. ഏതാണ്ട് അച്ഛൻ വന്നു, പ്രാർത്ഥനകൾക്കൊടുവിൽ കൊടി കയറ്റി, അപ്പോൾ പടക്കം പൊട്ടി. പിന്നീട് കണ്ട കാഴ്ച ഒരു കരച്ചിലിൻ്റെ കാഴ്ചയായിരുന്നു. കാഴ്ചകൾ കണ്ടിങ്ങനെ ഓടി നടന്ന കുഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ കൈ നീട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവൾ ഓടിച്ചെല്ലുക. അമ്മയുടെ അടുത്ത് ചെന്നു, ഒക്കത്ത് കയറി കരച്ചിലായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഇടക്കെങ്കിലും ഈശോ നമ്മളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കള്ളച്ചിരിയോടെ നമ്മുടേതായ കാര്യങ്ങളും കാരണങ്ങളും പറഞ്ഞ് നമ്മളിങ്ങനെ ഓടി നടക്കും കാഴ്ചകൾ കണ്ട് നടക്കാൻ. ഇതിനിടയ്ക്ക് ഒരു പടക്കം പൊട്ടൽ മതി എൻ്റെ പൊന്നു തമ്പുരാനെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചെല്ലാൻ. ഒരു പ്രയാസം മതി, പ്രതിസന്ധി മതി, ഒരു ദുരിതം മതി, ദുഃഖം മതി എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് ഒത്തിരി സങ്കടത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാൻ. എനിക്ക് തോന്നുന്നു ചില പടക്കം പൊട്ടലുകൾ ജീവിതത്തിൽ ആവശ്യമാണ്. എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലാൻ, കാഴ്ചകൾ മതിയാക്കി കർത്താവിങ്കിലേക്ക് ഒരു കാഴ്ച നടത്താൻ. വെറുതെ ഒന്ന് ഓർത്തെടുത്ത്, ഈ ദേവാലയത്തിൽ നമ്മുടെയൊക്കെ പള്ളിയിൽ ഏറ്റവും ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ സ്നേഹത്തോടെ ആഗ്രഹത്തോടെയൊക്കെ നമ്മളായിരുന്ന സമയം, അത് ചിലപ്പോൾ എൻ്റെ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ ആരുമില്ലാത്ത ചില നേരങ്ങളായിരിക്കും. കർത്താവിനോട് മാത്രമായി കർത്താവിങ്കിലേക്ക് തന്നെ ഒത്തിരി ശ്രദ്ധയോടെ നോക്കിയിരുന്ന സമയം. സ്നേഹം നിറഞ്ഞവരെ, ചില പൊട്ടിത്തെറികൾ, ചില സങ്കടങ്ങൾ, വേദനകൾ, പടക്കം പൊട്ടലുകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എൻ്റെ കർത്താവിങ്കിലേക്ക് കാഴ്ചകൾ മതിയാക്കി ഓടിച്ചെല്ലാൻ. സുവിശേഷം ഇന്ന് യാതൊരുവിധ പടക്കം പൊട്ടലുകളും ഇല്ലാതെ കർത്താവിങ്കിലേക്ക് ഇങ്ങനെ ഓടിച്ചെല്ലുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് പങ്കുവയ്ക്കുക. സക്യൂസാണ്, കാഴ്ചകൾക്ക് ഒരുങ്ങി നിൽക്കുന്ന സക്യൂസ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19:1-10 വാക്യങ്ങളിലൂടെ നമ്മളിങ്ങനെ ഒരു പ്രദക്ഷിണം നടത്തുമ്പോൾ ഏതാണ്ട് 5 കാഴ്ചകൾ പ്രധാനമായും നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുക. 1 കാഴ്ച വാക്യം 3 നാം വായിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ്. ഈശോ ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. വചനത്തിൽ നാം വായിക്കുന്ന ഈശോ ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവൻ പിന്നീട് ഇറങ്ങിച്ചെല്ലുക. ജനക്കൂട്ടത്തിന് മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ അവൻ കയറിയിരിക്കുന്നുണ്ട്. ഈശോ ആരെന്ന് കാണുവാൻ ആഗ്രഹിച്ചവൻ്റെ ആഗ്രഹത്തോടുകൂടെയുള്ള ഒരു കാഴ്ച. ഇനി രണ്ടാമതൊരു കാഴ്ച, അത് സുവിശേഷത്തിൽ പറയാതെ പറയുന്ന വളരെ സുന്ദരമായൊരു കാഴ്ചയായിരിക്കും. അവൻ മരത്തിന് മുകളിൽ ആയിരിക്കുന്നു. സക്യൂസ് അങ്ങനെ ഈശോയെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് മരത്തിന് മുകളിലായിരിക്കുമ്പോൾ അവൻ കണ്ടിരിക്കാവുന്ന ചില കാഴ്ചകളുണ്ട്. ഒത്തിരി ആളുകളെ ആ മരത്തിന് മുകളിൽ നിന്ന് അവൻ കണ്ടിരിക്കാം. ഇനിയും എന്തൊക്കെ കാഴ്ചകളായിരിക്കും അവൻ കണ്ടിരിക്കുക? ആഗ്രഹത്തോടെ മരത്തിന് മുകളിലായിരിക്കുമ്പോഴും ഈശോയെ അങ്ങ് ദൂരെ ആയിരിക്കുന്നൊരു കാഴ്ച അവൻ കണ്ടിരിക്കാം. സുവിശേഷം പറയാത്തൊരു കാഴ്ചയാണത്. ഇനി 3 കാഴ്ച വാക്യം 5 വളരെ സുന്ദരമായി ഈശോയുടെ കാഴ്ചയെക്കുറിച്ച് പറയുന്നു. ഈശോ ഇങ്ങനെ നടന്നു വരുന്നു, മരത്തിന് താഴെ എത്തിയിട്ട് മുകളിലേക്ക് നോക്കിയിട്ടാണ് പറയുക, സക്യൂസ് നീ ഇറങ്ങി വരിക, എനിക്ക് നിൻ്റെ കൂടെ താമസിക്കണം. മുകളിലേക്ക് നോക്കി എന്തോ ഓർത്തെടുക്കും പോലെ അവനിങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ടാണ് സക്യൂസ് എന്ന് വിളിക്കുക. സക്യൂസ് എന്ന പേരിനർത്ഥം തന്നെ ദൈവം ഓർത്തെടുത്തു എന്ന അർത്ഥം തന്നെയാണ്. ഇനി 3 കാഴ്ച, അത് ജനക്കൂട്ടത്തിൻ്റെ കാഴ്ചയും പിറുപിറുക്കലുമാണ്. ഇപ്രകാരം ഒരു കാഴ്ച കണ്ട് സക്യൂസിൻ്റെ ഭവനത്തിലായിരിക്കുന്ന ജനക്കൂട്ടം ഈശോയെ കണ്ട് അവൻ്റെ പ്രവൃത്തി കണ്ട് പിറുപിറുക്കുന്ന ഒരു കാഴ്ചയെക്കുറിച്ച് വചനഭാഗം 7 നാം വായിച്ചെടുക്കുന്നു. ഇത് കണ്ട് ജനക്കൂട്ടം പിറുപിറുത്തു എന്നാണ് നാം വായിക്കുക. ഇനി അവസാനമായൊരു കാഴ്ച, അത് മാനം കാണാതെ വച്ച ചില സമ്പത്തൊക്കെ
പകർന്നു കൊടുക്കുന്നൊരു കാഴ്ചയാണ്. മനം കാണാതെ അവനിങ്ങനെ ഒളിപ്പിച്ചു വെച്ചവ ഒരു കുംഭസാരം കണക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് നാലിരട്ടിയായി ചുറ്റുമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ കാഴ്ച, തുറവിയുടെ കാഴ്ച, കരുണയുടെ കാഴ്ച, സ്നേഹത്തിൻ്റെ കാഴ്ച, സ്നേഹം നിറഞ്ഞവരെ കാഴ്ചകളാൽ സമ്പുഷ്ടമാണ്, സമ്പന്നമാണ് ഇന്നത്തെ സുവിശേഷം. സ്നേഹം നിറഞ്ഞവരെ, പ്രകാരമുള്ള കാഴ്ചയിലാണ് നാം. ഈശോയെ കാണാൻ ചിക്കമൂർ മരത്തിൽ കയറിയ സക്യൂസിനെ പോലെ ഞാനും നിങ്ങളൊക്കെ ഈ ദേവാലയത്തിൽ ഈശോയെ കാണുവാൻ, ഈ സിക്കമൂർ മരത്തിൽ ഈശോയെ കാണുവാൻ ആയിരിക്കുമ്പോൾ ഈശോയെ കണ്ടെത്തുന്നുണ്ടോ? സ്നേഹം നിറഞ്ഞവരെ, രണ്ടു തരം കാഴ്ചകളുണ്ട്. ഒന്ന് കടന്നുപോകലിൻ്റെ കാഴ്ച, രണ്ട് കണ്ണുടക്കുന്ന കാഴ്ച. ഏത് കാഴ്ചയിലാണ് നാം എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആദ്യം മനസ്സിലാക്കാം, കടന്നുപോകലിൻ്റെ കാഴ്ച അത് ശ്രദ്ധയില്ലാത്ത കാഴ്ചകളാണ്. എൻ്റെ കൺമുൻപിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഒത്തിരി കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നില്ല, അതിങ്ങനെ കടന്നു പോകുകയാണ്. നമ്മളൊരു ട്രിപ്പിന്, പിക്നിക്കിന് പോകുന്നു, വണ്ടി യാത്രയിലാണ്, ഒത്തിരി കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അവസാനം ആരെങ്കിലും ഇതൊക്കെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സംശയമാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ ദേവാലയത്തിൽ ഈശോയെ കാണാൻ ഒത്തിരി ആഗ്രഹത്തോടെ വന്നിരിക്കുമ്പോഴും ഈശോയെ കണ്ടെത്തുവാൻ ഏകാഗ്രതയോടെ, ശ്രദ്ധയോടെ എനിക്ക് ഈശോയെ സ്വന്തമാക്കുവാൻ, കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. ഇനി രണ്ടാമതൊരു കാഴ്ച, അത് കണ്ണുടക്കുന്ന കാഴ്ചയാണ്. ഈശോയെ കണ്ടെത്തുവാൻ ഈ സിക്കമൂർ മരത്തിൽ, ദേവാലയത്തിൽ നാം ആയിരിക്കുമ്പോൾ കണ്ണുടക്കുന്ന കാഴ്ചകളോടെ, ശ്രദ്ധയോടെ അവനെ കണ്ടെത്തുകയും നമ്മുടെയൊക്കെ വീട്ടിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യാം. ഇനിയും ഈശോയെ സ്വീകരിച്ച്, ഈശോയും കൂട്ടിക്കൊണ്ട് നാം നമ്മുടെ വീടുകളിലേക്ക് ചെന്നു കഴിയുമ്പോൾ അവിടെ ഒരു ബലി നടക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ നടത്തുന്ന ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ ബലി, എൻ്റെ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കളൊക്കെ നടത്തുന്ന ത്യാഗങ്ങളുടെ ബലിയുണ്ട്. എപ്രകാരമുള്ള കാഴ്ചയിലാണ് എൻ്റെ ഭവനത്തിൻ്റെ ബലിയുടെ സമയം? എൻ്റെ പ്രിയപ്പെട്ടവരുടെ ത്യാഗത്തെ, സഹനത്തെ കണ്ടില്ല എന്ന് നടിക്കുന്ന കടന്നുപോകലിൻ്റെ കാഴ്ചയിലാണോ നാം? കുറച്ചുകൂടി സ്നേഹത്തോടെ, കണ്ണുടക്കുന്ന കാഴ്ചയോടെ അവരുടെ സഹനങ്ങളെ, പ്രവൃത്തികളെ, സ്നേഹത്തിൻ്റെ പ്രവൃത്തികളെയൊക്കെ ഒന്ന് മാറോടണക്കുവാൻ, സഖ്യവൂസ് അനുദപിച്ചതുപോലെ, കുമ്പസാരിച്ചതുപോലെ നാലിരട്ടിയായി ഒത്തിരി സ്നേഹത്തോടെ അവരെ സ്നേഹിക്കുവാൻ, അവരുടെ ത്യാഗങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ, ഒത്തിരി സ്നേഹത്തോടെ അവരെ ഒന്ന് വാരിപ്പുണരുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് രക്ഷ സംജാതമാകുന്നു. വചനം അവസാനിക്കുക വാക്യം 9-ൽ, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇന്ന് എന്ന പദം പലപ്പോഴും ഈശോനാഥൻ ഒത്തിരി സന്തോഷത്തോടെ പറയുന്ന, പലയാവർത്തി പറയുന്നൊരു പദമാണ്. എൻ്റെയും നിൻ്റെയും പൊന്നുതമ്പുരാൻ നാളത്തേക്കായിട്ട് ഒന്ന് മാറ്റിവയ്ക്കുന്നില്ല, അവൻ എല്ലാം ഇന്ന് തന്നെ ചെയ്തു തീർക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, അവസാനമായി സഖ്യവൂസ് മരത്തിന് മുകളിൽ ഒത്തിരി ആഗ്രഹത്തോടെ ആയിരുന്നതുപോലെ നമ്മുടെയൊക്കെ ഈ ദേവാലയത്തിൻ്റെ, ഈ സിക്കമൂർ മരത്തിൻ്റെ മുകളിലായിരിക്കുമ്പോൾ ഈശോയെ കൂട്ടിക്കൊണ്ടുപോകുമാറ് ഒത്തിരി ആഗ്രഹത്തോടെ നമുക്കിവിടെ ആയിരിക്കാം. ഈശോയെ എൻ്റെ ജീവിത ബലിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ, എൻ്റെ ഭവനത്തിൽ നടക്കുന്ന ബലികളെ തിരിച്ചറിയുവാൻ, ഒത്തിരി കണ്ണുടക്കുന്ന കാഴ്ചകളോടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ണുടക്കുന്ന കാഴ്ചകളോടെ ഈശോയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും രക്ഷയെക്കുറിച്ചുള്ള അനുഭവവുമായി തീരും. ഈശോ അതിനായി നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.